കാട് മുഴുവൻ അരിച്ചിട്ടും അയാളെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വേൽക്കാരെ കൊണ്ട് എന്ത് പ്രയോജനം? ആരാവിനെ അകത്തേക്ക് കടത്തി വിട്ടത്? ഓ പറന്ന് പോയി പിടിക്കേട്ടവനെ. ഇവനെ നമുക്ക് വേണം. கோயில் பள்ளி ஏதடா குறித்து நின்றதேதடா, கோயில் பள்ளி ஏதடா குறித்து நின்றதேதடா, வாயினால் வழங்கி நின்ற மந்திரங்களேதடா, வாயினால் வழங்கி நின்ற மந்திரங்களேதடா, ஞானமான கோயிலில் நன்மையாய் வணங்கினால் காயமான கோயிலில் காணலாம் இறைவனே, காயமான கோயிலில் காணலாம் இறைவனே. அம்மாவின் அவட தகர்த்துன்னு கேட்டு. ஓ, എന്നെ പേടിപ്പിക്കാനാണെങ്കിൽ സുഭദ്ര പേടിക്കില്ല, എനിക്ക് കൂട്ടിനാണെങ്കിൽ അത് വേണ്ട. നിന്നെ ഇന്ന് തമ്പിയുടെ വീട്ടിലെ ഇടവഴിയിൽ കണ്ടു. ആശാരി തങ്കന്റെ കുടിയുടെ മുന്നിൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോ നീ എന്റെ പിന്നാലെ ഉണ്ടെന്നറിഞ്ഞു. എന്താ നിനക്ക് ഇന്ന് ഇവിടെ വരാൻ തോന്നിയത്? നീ ഇരിക്കെ. എവിടെയാ നിന്റെ ഉറക്കം? വേണമെങ്കിൽ പുറത്തെ ചായപ്പിൽ കിടന്നോ. നിന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മതിച്ച കൊമ്പനെ മുട്ടുകുത്തിച്ചത്, കയത്തിൽ താണ മീനാക്ഷിയുടെ കുഞ്ഞിനെ രക്ഷിച്ചത്, അമ്മാവിന്റെ മാളികയിൽ കയറ് പൊട്ടിച്ചത്, എല്ലായിടത്തും ചുറ്റി നടക്കുന്ന നിനക്ക് എനിക്കാ ഒരു ഉപകാരം ചെയ്യാമോ? എന്റെ ആളിനെ നീ എവിടെയെങ്കിലും കണ്ടോ? കല്ലാലെ കോട്ടൈ കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും, കല്ലാലെ കോട്ടൈ കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും, കാലനുടയാള് വന്നാൽ കണ്ടില്ലെന്നാൽ വിടുവാരോ, കാലനുടയാള് വന്നാൽ കണ്ടില്ലെന്നാൽ വിടുവാരോ, കണ്ടില്ലെന്നാൽ വിടുവാരോ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഞങ്ങളെ നാണിപ്പിച്ച് അടങ്ങുമല്ലേ? കുലടേ, അമ്മ മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മായി ഏരപ്പെ, കണ്ട ഭ്രാന്തന്റെയും ചാന്നാന്റെയും കൂടെ ഉറങ്ങുന്ന നിനക്ക് ഞാൻ അമ്മായിയോ? ഇനിയും നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ? നാണം കടിച്ച് തല തോറ്റിച്ചില്ലേ നീ? കെട്ടിയാൻ ഇട്ടെറിഞ്ഞു പോയിട്ട് മാസം ഒന്ന് തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് കണ്ട ചാന്നാനെ മറവനെയും വീട്ടിൽ കിടത്തി പൊറുപ്പിക്കുന്നല്ലേ? അമ്മാവിന്റെ കൈകൊണ്ട് നിന്റെ കഴുത്തിറക്കും മുമ്പ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയ്ക്കോ.
സുഭദ്ര ചീത്തയാണ്, സമ്മതിച്ചു. ഇനി വായടച്ചില്ലെങ്കിൽ മഹാപ്രയാകും. അമ്മയുടെ മഹത്വത്തെ പറ്റി നാട്ടുകാരി പറയും. എങ്ങോട്ടാ ഇത്ര പേരുവാണോ നീ? എന്നെ വിട്ടു പോവില്ലെന്ന് സത്യം ചെയ്തതല്ലേ? ഭർത്താവിനെ എന്റെ അടുക്കൽ എത്തിക്കാമെന്ന് വാക്ക് തന്നതല്ലേ? അതും വേണ്ടെന്ന് വെച്ചോ? ഓ, ഞാൻ ആരോടായി സംസാരിക്കുന്നത്? സുഭദ്രയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും, പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായി കൂടെ പിറപ്പനെ പോലെ വിശ്വസിക്കാമല്ലോ. അത് വേണ്ടെന്നാണെങ്കിൽ പൊയ്ക്കോ. വേണ്ട, പിന്നെന്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്തു? ഞങ്ങളെ ഒറ്റ കൊടുക്കാനോ? അല്ല, ഇവിടേക്ക് വരണ്ടാന്ന് ഉറപ്പിച്ചതുമാണ്. പക്ഷേ നിങ്ങളുടെ വഴിവിട്ട ആലോചന കേട്ടപ്പോ എന്റെ മനസാക്ഷി പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ. ഓഹോ, മനസാക്ഷിക്ക് പറയാനുള്ളത് കേക്കട്ടെ. അവസാന വിളിയും കാത്ത് പൊന്നുതമ്പുരാൻ കിടക്കുമ്പോ കൊട്ടാരത്തിനകത്ത് കയറി ഇളയതമ്പുരാനെ വധിക്കാനുള്ള ആലോചന കുറെ കടന്നുപോയി. ദൈവനീതിക്കോ പ്രജാഹിതത്തിനോ അത് ചേരില്ല. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല, അത് പതിക്കേണ്ടടുത്ത് നിശ്ചിതമായി പതിക്കുകയല്ല ചെയ്യും. എട്ട് വീട്ടി പിള്ളമാരുടെ നീതിക്കും ദാക്ഷിണ്യമില്ല, അത് ഏഴ് വീട്ടി പിള്ളമാരായിട്ട് കുറഞ്ഞാലും പതിക്കേണ്ടടുത്ത് തന്നെ പതിക്കും. പൊന്നുതമ്പുരാന്റെ പ്രാണൻ പോയിട്ട് പോരെ ഈ പരാക്രമങ്ങളൊക്കെ. നിങ്ങളുടെ ആലോചനകളൊക്കെ അവരും അറിഞ്ഞിട്ടുണ്ട്. ഏഴ് പിള്ളമാർക്കാണ് കുറിയയച്ചിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു.